മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ആൾ നിസ്സാരക്കാരനൊന്നുമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അതായത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇ ഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചത് നിർണായക വെളിപ്പെടുത്തലുകളായിരുന്നു ദുബായിൽ ശിവശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഐ ടി വ്യവസായമുണ്ടത്രേ ഒപ്പം തന്നെ നാഗർകോവിൽ കാറ്റാടിപ്പാടത്തിൽ നിക്ഷേപമെന്നുമാണ് സൂചനകൾ വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലായതോടെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രമുഖ പത്രമാണ് ശിവശങ്കറിന്റെ വൻ ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ദുബായിൽ എം ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ ഐ ടി വ്യവസായവും തമിഴ്നാട് നാഗർകോവിലിൽ കാറ്റാടിപ്പാടത്തിൽ നിക്ഷേപമെന്നാണ് സൂചനകൾ രാഷ്ട്രീയത്തിലെ ഉന്നതർക്കും ാമി ഇടപാടുകളുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ദുബായിൽ ശിവശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഐ ടി വ്യവസായം ഉള്ളതായി എൻഫോഴ്സ്മെന്റിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സർക്കാർ പദ്ധതിയിൽ നിന്നും കിട്ടിയ കമ്മീഷൻ തുകയുടെ ഒരു ഭാഗം ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളതായാണ് സൂചനകൾ സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തിലൂടെയാണ് ദുബായിൽ സംരംഭം തുടങ്ങിയതെന്നാണ് വിവരങ്ങൾ ഇതിലേക്ക് വിവിധ പദ്ധതികളിൽ നിന്ന് ലഭിച്ച കമ്മീഷൻ തുകകൾ എത്തിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റിന് തെളിവുകൾ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് സ്വപ്ന സുരേഷുമായുള്ള ജോയിന്റ് ലോക്കറിൽ നിന്നും സ്വർണം പിടികൂടുമ്പോൾ കുറച്ചുകാലം നാഗർകോവിലേക്ക് മാറി നിൽക്കാൻ വേണുഗോപാലിനോട് ശിവശങ്കർ നിർദ്ദേശിച്ചിരുന്നു ഇത് സംബന്ധിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളും അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ശിവശങ്കറിനു മാത്രമല്ല ഉന്നതരായ പല രാഷ്ട്രീയ നേതാക്കൾക്കും നാഗർഗോവിൽ കാറ്റടിപ്പാടത്തിൽ നിക്ഷേപമുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അന്വേഷണ ഏജൻസികൾ വീണ്ടെടുത്ത വാട്സാപ്പ് ചാറ്റുകളിൽ ഇത് സംബന്ധിച്ച സൂചനകളുണ്ടെന്നാണ് വിവരം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പി വേണുഗോപാലിന്റെ മൊഴികളിലും നാഗർഗോവിലെ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നുണ്ട് കൂടാതെ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ കാറ്റടിപ്പാടത്തിന് കോടികളുടെ ബിനാപ് നിക്ഷേപം ശിവശങ്കർ നടത്തിയതായും അന്വേഷണ സംഘത്തിന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് കെ എ ചെയർമാൻ ആയിരുന്നപ്പോൾ നാഗർകോവിലെ കാറ്റടിപ്പാട കമ്പനികളുമായുള്ള ബന്ധമാണ് നിക്ഷേപത്തിലെത്തിച്ചത് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ കാറ്റടിപ്പാടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ജർമ്മൻ കമ്പനിയുമായി അടുത്ത ബന്ധമാണ് ശിവശങ്കറിനുള്ളത് ചില ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ നിക്ഷേപമുണ്ടെന്ന സൂചനകളിലും അന്വേഷണം നടക്കുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഇ ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്ന തീയതി ഇന്നായിരുന്നു എന്നാൽ ഇന്നലെ തന്നെ സി എം രവീന്ദ്രന് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു കള്ളപ്പണക്കേസിൽ നേരത്തെ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സി എം രവീന്ദ്രന് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത് ഐ ടി വകുപ്പിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സമയം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യല ഇടി വിളിപ്പിച്ചതുമൊക്കെ അടുത്തുവരുന്ന ഈ അടുത്തുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്